തൃശ്ശൂർ ഫുഡി കട്ടീസ് വീണ്ടും വന്നുട്ടാ. നമ്മൾ എന്തിട്ട വന്നേണെന്നറിയോ? പണ്ട് റാംജി റാവ് സ്പീക്കിങ്ങിൽ മത്തായച്ചൻ ഗോപാലകൃഷ്ണനോട് ഒരു ചമ്മന്തി അരയ്ക്കാൻ പറയില്ലേ, അപ്പൊ ആളന്ന് അരയ്ക്കാണ്ട് പോയി ആ ചമ്മന്തി ഇല്ലേ, അത് നമ്മളങ്ങോട്ട് അരയ്ക്കാൻ പോവാ. അന്ന് ഗോപാലകൃഷ്ണൻ എന്ത് ചമ്മന്തിയാണോ അരയ്ക്കാൻ ഉദ്ദേശിച്ചത് ആ ചമ്മന്തി നമ്മളങ്ങോട്ട് പടയ്ക്കാൻ പോകണം. നമുക്ക് അരച്ചാലോ? ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ, അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞും വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. അങ്ങനെ ഇപ്പൊ അവനെ കൊണ്ട് വെപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടെ. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അരക്കണമെന്ന് എനിക്ക് കിട്ടത്തില്ല. വേണ്ട, എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെച്ചാ. അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം. അന്ന് ഗോപാലകൃഷ്ണൻ മിക്കവാറും അരയ്ക്കാൻ ചാൻസ് തേങ്ങ ചമ്മന്തി ഉണ്ടാ, പക്ഷെ നമ്മളൊന്നും മാറ്റി പിടിക്കണം. നമ്മൾ അരയ്ക്കാൻ പോണത് നല്ല ലൂബിക്ക ചമ്മന്തി ഉണ്ടാ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടു വളപ്പിൽ നിന്ന് തന്നെ നല്ല കലക്കം പഴുത്ത ലൂബിക്ക നോക്കിട്ട് അങ്ങോട്ട് പറിച്ചെടുക്കണ്ടാ. നമ്മുടെ പടമോൻ, ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് കാന്താരി മുളക് വേണം, നല്ല വെള്ളക്കാന്താരി. അതും നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണ്ട. നമ്മുടെ പടമോൻ, ചമ്മന്തിക്ക് ആവശ്യമായ ലൂബിക്കും അതിൻ്റെ കൂടെ തന്നെ പാകത്തിന് ഉപ്പും. ഇനി നമുക്ക് വേണ്ടത് നല്ല ഇടിച്ചു വെച്ചാണ് കോൽപ്പുളി കേട്ടോ. നമ്മുടെ കാരണന്മാരൊക്കെ ഇടിച്ച് അടിപൊളിയാക്കി മാറ്റി വെച്ചാണ് കോൽപ്പുളി. അതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് ചെറിയുള്ളിയും രണ്ട് തണ്ട് വേപ്പലും നമ്മൾ പൊട്ടിച്ചെടുത്ത കാന്താരി മുളക് കേട്ടോ. ഇനി നമ്മുടെ ചമ്മന്തി അരയ്ക്കാനായിട്ട് കൂടുതൽ ബിൽഡപ്പ് ഒന്നുമില്ല. നല്ല അമ്മീമ നമ്മുടെ ഈ ലൂബിക്കും ഉപ്പും പുളിയും അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ വേപ്പലും മുളകും അങ്ങോട്ട് വെച്ചിട്ട് തണ്ടെല്ലാം അങ്ങോട്ട് വളച്ചെന്നിട്ട് സാധനം അങ്ങോട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ ചമ്മന്തി റെഡി ഇട്ടാ. സംഭവം സാധനങ്ങൾ പറിച്ചുകൊണ്ട് വന്നത് പടയാണെങ്കിലും ചമ്മന്തി അരയ്ക്കുന്നത് നമ്മുടെ കപ്പനുണ്ടാവും. അമ്മീം അരയ്ക്കാൻ കപ്പനെ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു രക്ഷയില്ലാത്ത അരന്നെയാണ്. അരച്ചരച്ച് റെഡിയായ ചമ്മന്തി ഉണ്ടല്ലോ, കൈകൊണ്ട് അങ്ങോട്ട് അമ്മീമെന്ന് അങ്ങോട്ട് വടിച്ചെടുത്തിട്ട് അമ്മിക്കുഴ അങ്ങോട്ട് കുത്തനെ നിർത്തിയിട്ട് അതുമൊന്നും അങ്ങോട്ട് വടിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഒരു വാഴലങ്ങോട്ട് കീറിയിട്ട് ചമ്മന്തി അങ്ങോട്ട് വടിച്ച് വാഴയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂട് കഞ്ഞിയിലേക്ക് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഇട്ടാണ്ടല്ലോ. നമ്മുടെ അവിടെ കഞ്ഞി ഇച്ചിരി ചൂടാറുണ്ട്, എന്നാലും ചൂട് കഞ്ഞിയിലേക്ക് ഇട്ടാണ്ടല്ലോ. ഇനി അത് കുടിച്ചോക്കിട്ട് പറയട്ടാ. നമ്മുടെ ഗോപാലകൃഷ്ണൻ അരക്കാണ്ട് പോയ ചമ്മന്തി ഇല്ലേ, അത് നമ്മളങ്ങോട്ട് അരച്ചിട്ട് കഞ്ഞീരും കൂടെ കാലത്ത് തന്നെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ഈ ചമ്മന്തി കപ്പയുടെ കൂടി, അതായത് നമ്മുടെ തൃശ്ശൂർക്കാരെ കൊള്ളിയുടെ കൂടി പെട്ട സാധനം ഇട്ട, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പണ്ടത്തെ കാരണന്മാരൊക്കെ കഞ്ഞിയുടെ കൂടെ ഒരു ചമ്മന്തി മാത്രമേ ഉള്ളൂ, അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യം. അപ്പം നമ്മുടെ ചമ്മന്തി ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കൺ അങ്ങോട്ട് അടിച്ചു പിടിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തോളം അമർത്തി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. വെടിച്ചിലും വെടിച്ചില്ല അല്ലാത്ത കോഴിനെ നമുക്ക് അടുത്ത പ്രാവശ്യം കറി വെച്ചാൽ കുറേ നേരമായി. അപ്പോൾ വെടിച്ചിലും വെടിച്ചില്ല അല്ലാത്ത വീഡിയോസും അടുത്ത പ്രാവശ്യം കാണണമെങ്കിൽ ആ ഓളം അങ്ങോട്ട് അമർത്തി. ബൈ.